നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് ഷക്കീല എന്ന് പറയുന്ന മലയാളത്തിൽ ഒരു ഒരു കാലഘട്ടത്തിൻ്റെ തരംഗമായിരുന്ന ഷക്കീലയെക്കുറിച്ചുള്ള ഒരു വീഡിയോയുമായിട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ വീഡിയോയിലേക്ക് കടക്കുമ്പോൾ ആദ്യമേ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. ഇത് പൂർണ്ണമായിട്ട് ഒരു സിനിമ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചാനലാണ്, അതുകൊണ്ട് തന്നെ സിനിമയെ സ്നേഹിക്കുന്ന ആർക്ക് വേണമെങ്കിലും ധൈര്യമായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ വീഡിയോയിലേക്ക് കടക്കുമ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരു സംഭവമാണ്, നിങ്ങൾ എവിടെ നോക്കിയാലും കാണുന്ന ഒരു സംഭവമാണ് ഷക്കീല എന്നുള്ള പേര് കേൾക്കുമ്പോൾ എല്ലാവരുടെയും നെറ്റി ചുളിയുന്നതും ഒരല്പം പുച്ഛത്തോടു കൂടി നോക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ പലയിടത്തായിട്ട് കണ്ടിട്ടുണ്ടാവും. ടി വിയിലൂടെ ആയാലും സിനിമയിലായിക്കോട്ടെ, സിനിമയിലെല്ലാം അതിനെ കളിയാക്കുന്ന രീതിയിലാണ് എപ്പോഴും ആ ഒരു പേര് യൂസ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ അവർ അതിന് മാത്രം ഇത്ര ഇതായിരുന്നു എന്നുള്ളൊരു കാര്യം നമ്മൾ ഈ വീഡിയോയിലൂടെ ഒന്ന് സംസാരിക്കാമെന്ന് കരുതി ചെയ്യുന്ന ഒരു വീഡിയോയാണ്. ആദ്യമേ പറയട്ടെ, ഈ നായിക ഷക്കീല എന്ന് പറയുന്ന നായിക ഒരു കാലഘട്ടത്തിൽ മലയാള സിനിമയെ പിടിച്ചു നിർത്തിയ നായികയാണ് എന്നുള്ളൊരു കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. കൃത്യമായിട്ട് പറഞ്ഞാൽ ഏകദേശം 2000 മുതൽ 2003 വരെയുള്ള വർഷങ്ങൾക്കിടയിൽ ഇവർ 47 മലയാള സിനിമകളിലാണ് നായികയായിട്ട് വന്നത്. ഇതൊരു റെക്കോർഡ് എന്ന് പറയുന്ന കണ്ടീഷനിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത്. മലയാളത്തിൽ ഏറ്റവും കൂടുതൽ നായികയായ വ്യക്തി എന്നുള്ള പേര് ശാരദയുടെ പേരിലാണ്. ഏകദേശം അതിനെ ക്രോസ് ചെയ്യുമെന്നുള്ള ഒരു കണ്ടീഷനിലേക്ക് വരെ ഷക്കീല ആ ഒരു കാലഘട്ടത്തിൽ വന്നിരുന്നു. അത്രത്തോളം സ്വാധീനം കേരളത്തിൽ അവർക്ക് ചെലുത്താൻ സാധിച്ചു. അവർ അഭിനയിച്ചിട്ടുള്ള സിനിമകളിൽ ഏറ്റവും കൂടുതൽ അഭിനയിച്ചിരിക്കുന്നതും മലയാളത്തിൽ തന്നെയാണ്. ഏകദേശം 51 സിനിമകളിലാണ് ഇവർ അഭിനയിച്ചിരിക്കുന്നത്. അതിനകത്ത് ചോട്ടാ മുംബൈ, തേജാബായി പോലുള്ള 2 സിനിമകൾ വേറെയുണ്ട് എന്നുണ്ടെങ്കിൽ പോലും ബാക്കിയുള്ള 49 സിനിമകളും ഈ പറഞ്ഞ കാറ്റഗറിയിലുള്ള സിനിമകളാണ്. ഇവർ മലയാളത്തിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് മലയാള സിനിമയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ തിയേറ്ററുകളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ, ഇടയ്ക്കിടയ്ക്ക് മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും ഒന്നോ രണ്ടോ സിനിമകൾ ഹിറ്റാവും എന്നൊഴിച്ചാൽ അവരുടെ തന്നെ അപൂർവമായിട്ട് മാത്രമേ സിനിമകൾ ഹിറ്റാവാറുണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ള എല്ലാ നടന്മാരുടെയും സിനിമകൾ വൻ പരാജയങ്ങളിലേക്ക് മാറുകയും സുരേഷ് ഗോപി ഏതാണ്ട് ഔട്ടായിക്കൊണ്ടിരിക്കുന്നു, ജയറാം ഏകദേശം തീർന്നു എന്നുള്ള കണ്ടീഷൻ, കുഞ്ചാക്കോ ബോബൻ എന്ന് പറയുന്ന ഒരു യുവതാരം ഉയർന്നു വന്നു, 1-2 ഹിറ്റുകൾ ഉണ്ടാക്കി, പിന്നീട് തുടർച്ചയായിട്ട് പരാജയങ്ങൾ. വേറെ പുതിയ പുതുമുഖങ്ങളായിട്ടുള്ള ആരും തന്നെ ആ സമയത്ത് സിനിമയിലേക്ക് എത്തിയിട്ടില്ല. പൃഥ്വിരാജൊക്കെ പിന്നീട് അവസാനമാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന കൃത്യമായിട്ട് പറഞ്ഞാൽ തിയേറ്ററുകളെല്ലാം പൂട്ടി അതെല്ലാം എന്താ കല്യാണ മണ്ഡപങ്ങളായിട്ടും മറ്റുമായിട്ട് മാറുന്ന ഒരു കാലഘട്ടം. ABC എന്നുള്ള 3 കാറ്റഗറി ഉണ്ടായിരുന്നിടത്തുനിന്ന് സി ക്ലാസ് എന്ന് പറയുന്ന സംഭവമേ പൂർണ്ണമായിട്ടും അടച്ചു പൂട്ടിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു ഈ 1998-99 കാലഘട്ടം. അവിടെയാണ് ഒരു ഇവർക്കൊരു ജീവവായു എന്ന് പറയുന്ന രീതിയിൽ ഷക്കീല ചിത്രങ്ങൾ കേരളത്തിൽ ഒരു തരംഗമായി മാറുന്നതും ഇവരുടെ സിനിമകൾക്ക് വൻ തിരക്കുകൾ ഉണ്ടാകുന്നതും. ഒരു പക്ഷേ 2000 കൃത്യമായിട്ടുള്ള കണക്കുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2000 ഇൻഡസ്ട്രി ഹിറ്റ് എന്ന് പറയപ്പെടുന്ന നരസിംഹത്തിൻ്റെ തുല്യമായിട്ടുള്ള കണക്ക് തന്നെ ഒരു പക്ഷേ കിന്നാരത്തുമ്പി എന്ന് പറയുന്ന ചിത്രം നേടിയിട്ടുണ്ടാവും എന്നാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. അതിന് പിന്നീട് കിന്നാരത്തുമ്പിയുടെ കണക്കുകൾ പുറത്ത് അത്രയും കൂടെ പെരുപ്പിച്ച് കാണിക്കുന്നതാണെന്നും പറഞ്ഞുകൊണ്ടുള്ള കുറേ വാർത്തകൾ പിന്നെയും ഉണ്ടായിരുന്നു. എന്ത് തന്നെയായാലും നരസിംഹത്തിൻ്റെ ഒപ്പം തന്നെ പിടിക്കുന്ന രീതിയിലുള്ള കളക്ഷൻ നേടിയ ഒരു ചിത്രമായിരുന്നു 2000 റിലീസ് ചെയ്ത കിന്നാരത്തുമ്പികൾ എന്ന് പറയുന്നത്. അത്രയധികം സ്വാധീനം അവർക്ക് അന്ന് കേരളത്തിൽ ചെലുത്താൻ സാധിച്ചു. ബാക്കിയുള്ള ഭാഷകളിലെല്ലാം അവർ സ്റ്റാർ ആയിരുന്നു എന്നുണ്ടെങ്കിൽ പോലും കേരളത്തിലാണ് അവരുടെ പൂർണ്ണമായിട്ടുള്ള ആരാധക വൃന്ദവും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ സിനിമകളും ഏറ്റവും കൂടുതൽ ഹിറ്റുകളും. ഇനി ഇവരുടെ ഒരു ലൈഫിലേക്ക് നമ്മൾ കടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ തന്നെ പല ഇൻ്റർവ്യൂകളിലും ഇവർ സ്ഥിരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, ഇവർ വളരെ ദാരിദ്ര്യം ഉള്ള ഒരു ഫാമിലിയിലാണ് ജനിച്ചത്. അച്ഛൻ ഒരു തമിഴനായിരുന്നു, അമ്മ ഒരു തെലുങ്കത്തി ആയിരുന്നു. ഇവർക്കിടയിലുണ്ടായ പെൺപിള്ളേരിൽ ഒരാൾ മൂത്ത പെൺകുട്ടി എന്നുള്ള രീതിയിലാണ് ഇവർ വരുന്നത്. ഇവരുടെ ലൈഫ് പറയുമ്പോൾ 5 മുതൽ 10 വരെ അവിടെ തുടർച്ചയായിട്ട് എല്ലാ ക്ലാസ്സുകളിലും ഓരോ വർഷം വീതം തോറ്റാണ് അവർ പഠിച്ചത്. 16 വയസ്സിലാണ് ഇവർ ആദ്യമായിട്ട് സിനിമയിലേക്ക് എത്തുന്നത്. അതിൻ്റെ തന്നെ ഇത് പറയുന്നത്, ഇവർ 10 തോറ്റതോടുകൂടി അച്ഛൻ വീട്ടിലിട്ട് ഭയങ്കരമായിട്ട് തല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വീടിൻ്റെ അടുത്ത് ഇത് സിനിമയിലെ അസിസ്റ്റന്റ് മേക്കപ്പ്മാനായിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരാൾ ഇവരുടെ വീട്ടിലേക്ക് വരികയും ഇവരെ സിനിമയിൽ അഭിനയിപ്പിച്ചുകൂടെ എന്ന് ചോദിക്കുകയും ചെയ്തു. അതിൻ്റെ ഇതായിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യും എന്ന് പറഞ്ഞ് അച്ഛൻ കൈ ഒഴിഞ്ഞു കൊടുത്തുനിന്നാണ് പിറ്റേ ദിവസം ഇവരെ ഇദ്ദേഹം വിളിച്ച സിനിമയിലേക്ക് അഭിനയിക്കാനായിട്ട് പോകുന്നത്. ഈ പോകുന്ന സമയത്ത് ഇത് ഏത് സിനിമയാണെന്നോ ഏത് തരത്തിലുള്ള സിനിമയാണെന്നോ എന്തിനാണെന്നോ എന്താണ് അവിടെ ചെയ്യേണ്ടതെന്നോ ഒന്നും അറിയാതെയാണ് ഈ പറഞ്ഞ പെൺകുട്ടി നേരെ സിനിമയിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പ്ലേ ഗേൾ എന്ന് പറയുന്ന സിനിമയാണ് ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. അത് അഭിനയിക്കുന്നതോ അന്നത്തെ തരംഗമായിരുന്ന സിൽക്ക് സ്മിതയുടെ അനിയത്തിയായിട്ട്.
ആ ഒരു സിനിമ തൊട്ട് ഏകദേശം ഒരു 4 വർഷത്തിനിടയിൽ അവർക്ക് 3ഓ 4ഓ തമിഴ് സിനിമകളാണ് ആകെ അഭിനയിക്കാനുണ്ടായി. ആ സിനിമ ഉൾപ്പെടെ 4 തമിഴ് സിനിമകളാണ് അവരുടേതായിട്ട് പുറത്തു വന്നത്. 6 ഏകദേശം 4 വർഷത്തിനിടെ 94 മുതൽ 98 വരെയുള്ള വർഷത്തിനിടയിൽ വെറും 4 സിനിമകൾ മാത്രമാണ് അവരുടെ പുറത്തു വന്നത്. ഈ സിനിമകളെല്ലാം വളരെ ചെറിയ റോളുകൾ മാത്രമാണ് അവർ അഭിനയിച്ചത്. ഇവരുടെ അഭിനയത്തിൻ്റെ ഒരു ചേഞ്ച് വരുന്നത് 1998 ഇറങ്ങിയ കുളിർക്കാറ്റ് എന്ന് പറയുന്ന ചിത്രമാണ്. ഈ ചിത്രം മലയാളത്തിൽ ഇറങ്ങിയ സിനിമയാണ്, 5ാമത്തെ സിനിമ മാത്രമാണ് ഈ ഇവരുടേത്. ഈ 98 ശേഷം 2000 ഇറങ്ങിയ കാതര എന്ന് പറയുന്ന സിനിമ, കാതരയ്ക്ക് മുമ്പ് വേറെ 1-2 സിനിമകൾ കൂടി അവർ അഭിനയിച്ചിട്ടുണ്ട്. എന്നാൽ കാതര എന്ന് പറയുന്ന സിനിമയിൽ ആണ് ഇവിടെ കേരളത്തിൽ ആദ്യമായിട്ട് ഇവരുടേതായിട്ട് ഒരു ഹിറ്റ് ഉണ്ടാവുന്നത്. ആ ഹിറ്റിന് ശേഷം 2 സിനിമകൾക്ക് ശേഷമാണ് കിന്നാരത്തുമ്പി എന്ന് പറയുന്ന എവർഗ്രീൻ ഹിറ്റ് എന്ന് നമുക്ക് അവകാശപ്പെടാവുന്ന രീതിയിലുള്ള ഒരു ഹിറ്റ് അവർക്ക് അവരുടെ ഭാഗത്ത് നിന്ന് സൃഷ്ടിക്കാൻ സാധിക്കുന്നത്. പിന്നീട് അവർക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ഓരോ വർഷവും ഏകദേശം 2001 മാത്രം അവർ 22ഓളം സിനിമകളും പിന്നീട് 2003 അവർ ഏകദേശം 25ഓളം സിനിമകളും അഭിനയിച്ചു എന്നാണ് കണക്കുകൾ പറയപ്പെടുന്നത്, അല്ലെങ്കിൽ വിക്കിപീഡിയ പ്രകാരം മനസ്സിലാക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു ആ ഒരു 2-3 വർഷം അവർ മലയാള സിനിമയിൽ കൃത്യമായിട്ട് തരംഗം എന്ന് പറഞ്ഞാൽ തരംഗം എന്ന് തന്നെ പറയാമായിരുന്നു. ഇവർ രക്ഷിച്ചെടുത്തത് തിയേറ്ററുകാരെ മാത്രമായിരുന്നില്ല, അന്ന് ആർക്കും വേണ്ടാണ്ടിരുന്ന മറ്റേ നാനാ ചിത്രഭൂമി പോലുള്ള സിനിമ മാധ്യമങ്ങളുണ്ട്. ഇതൊക്കെയായിരുന്നു അന്നത്തെ ഏക ഒരു സിനിമയെ കുറിച്ച് അറിയാനുള്ള ഒരേ ഒരു സ്രോതസ്. ഇന്നാണ് മൊബൈൽ ഫോണും നെറ്റും വിക്കി ഇതൊക്കെ കാര്യങ്ങളൊക്കെ വന്നത്, യൂട്യൂബ് പോലുള്ള സംഭവങ്ങളൊക്കെ വന്നത്. അന്ന് ഈ പറഞ്ഞ ചിത്രഭൂമി പോലുള്ള സംഭവങ്ങൾ മാത്രമാണ് അന്ന് ഉണ്ടായിരുന്നത്. അന്ന് ഇവരുടെ മുഖം വച്ചിട്ട് ഒരു പുസ്തകം ഇറക്കി കഴിഞ്ഞാൽ അതിന് എന്താണ് പറയുക, ആവശ്യക്കാർക്ക് കൊടുക്കാനുള്ള സാധനം പോലും അച്ചടിക്കാൻ പറ്റാത്ത രീതിയിലേക്കുള്ള ഒരു വലിയ ഹിറ്റായിരുന്നു, അല്ലെങ്കിൽ ഒരു തരംഗമായിരുന്നു അവർ അന്ന് കേരളത്തിൽ സൃഷ്ടിച്ചത്. ഇനി ഇവരുടെ റിയൽ ലൈഫിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ട്രാജഡി നിറഞ്ഞ ഒരു ലൈഫാണെന്നാണ് പറയപ്പെടുന്നത്. ഏകദേശം 3 കാമുകന്മാരുണ്ടായിരുന്നു, 3 പേരുമായിട്ടുള്ള ലൈഫും വളരെ ട്രാജഡിയിൽ പോയി, ഒന്നും തന്നെ നേരെ ചൊവ്വേ ആയില്ല. ഇപ്പോൾ അവർക്ക് ഏകദേശം 1971 എന്നാണ് അവരുടെ ജന്മദിനം പലയിടത്തും പറയുന്നത്, പക്ഷേ വിക്കിപീഡിയ പ്രകാരം കാണുന്നത് 73 എന്നാണ്. എന്തായാലും ഏകദേശം ഒരു 50 വയസ്സിനടുത്ത് അവർക്ക് ഇന്ന് പ്രായമുണ്ട്. അവരുടേതായിട്ടൊരു ഇത് ഇറങ്ങിയിട്ടുണ്ട്, എന്താണ് ലൈഫ് പറയുന്ന, അവരുടെ ബയോഗ്രഫി പറയുന്ന ഒരു പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പേര് ഞാൻ നിങ്ങളുടെ രാത്രിയുടെ ഭാഗമായിരുന്നു എന്നുള്ള എന്നാണ് അതിൻ്റെ മലയാളം ട്രാൻസ്ലേഷൻ. എന്ത് തന്നെയാലും ആ പുസ്തകം ഞാൻ കണ്ടിട്ടില്ല, വായിച്ചിട്ടില്ല. അത് വായിക്കുകയാണെങ്കിൽ ഈ വീഡിയോക്ക് കുറച്ചുകൂടി ഒരു ഡെപ്ത് കൊടുക്കാമായിരുന്നു. എന്ത് തന്നെയായാലും ഇവരുടെ ഒരു ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർ ഒരു ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ഒരു കുട്ടിയെ ഇവർ ദത്തെടുത്ത് വളർത്തുന്നുണ്ട്. തങ്കം എന്നാണ് അതിൻ്റെ പേര് കൊടുത്തിരിക്കുന്നത്. ഇവരുടെ ഏറ്റവും എടുത്തു പറയേണ്ടത് ഇവരുടെ ഹിറ്റുകൾ മലയാളത്തിലാണ് സൃഷ്ടിച്ചു എന്ന്, മലയാളത്തിലാണ് ഏറ്റവും കൂടുതൽ ഹിറ്റുകൾ ഉള്ളത് എന്ന് പറയുമ്പോൾ പോലും ഇവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സ്ഥലവും ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമകളും ഏറ്റവും ഇഷ്ടപ്പെട്ട എല്ലാം എന്താണ് ഭക്ഷണം ഉൾപ്പെടെ എല്ലാ സംഭവങ്ങളും കേരളവുമായി അറ്റാച്ച് ചെയ്ത് നിൽക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സംഭവം, രസകരമായിട്ടുള്ള സംഭവം. ഇവർ തമിഴത്തിയാണെന്ന് പറഞ്ഞു, തെലുങ്കുമായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞു, പക്ഷേ ഇവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമായിട്ട് ഇവർ പലപ്പോഴായിട്ട് പറഞ്ഞു കേട്ടിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയെയാണ്. അതുപോലെ തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ചിത്രങ്ങളെ പറ്റി പറയുന്നത് മലയാളത്തിലെ ഹിറ്റായിരുന്ന ചിത്രം എന്ന് പറയുന്ന സിനിമയും കിന്നാരത്തുമ്പി എന്ന് പറയുന്ന സിനിമയുമാണ്. കേരള ഫുഡ് അവർക്ക് വളരെ ഇഷ്ടമാണെന്ന് പറയപ്പെടുന്നു. അതുപോലെ തന്നെ മോഹൻലാലിനെയും മമ്മൂട്ടിയെയുമാണ് അവരെ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്നത് എന്ന് പറയുന്നു. എന്ത് തന്നെയാലും മോഹൻലാലിൻ്റെ ചോട്ട മുംബൈ എന്ന് പറയുന്ന സിനിമയിൽ അവരോടൊപ്പം മോഹൻലാലിനോടൊപ്പം അഭിനയിക്കാനുള്ള ഒരു ചാൻസ് കൂടി ഇവർക്ക് ലഭിച്ചു. ഈ പറഞ്ഞ പ്ലേ ഗേൾ എന്ന് പറയുന്ന 94 ഇറങ്ങിയ ആ സിനിമയ്ക്ക് ശേഷം പിന്നീടുള്ള 4 വർഷത്തോളം അവർക്ക് പ്രത്യേകിച്ച് സിനിമകളൊന്നും ഉണ്ടായിരുന്നില്ല. വെറും 4 സിനിമകളിൽ വളരെ ചെറിയ റോളുകൾ മാത്രമാണ് അഭിനയിച്ചത്. അവർക്കൊരു നായിക പ്രാധാന്യം അവർക്ക് കിട്ടുന്നത് 98 ഇറങ്ങിയ കുളിർക്കാറ്റ് എന്ന് പറയുന്ന മലയാള ചിത്രത്തിലൂടെയാണ്. തീർച്ചയായിട്ടും അവർക്ക് മലയാളത്തോടുള്ള ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാവാൻ ഇതൊക്കെ തന്നെയായിരിക്കാം കാരണം. പിന്നീട് അവരൊരു സ്റ്റാറായി മാറിയതും കേരളത്തിലൂടെ തന്നെയാണ്. ആ ഒരു കാലഘട്ടത്തിൽ ഇവരുടെ സിനിമകൾ ഹിറ്റായതോടുകൂടി ഷക്കീല എന്നതിനപ്പുറമായിട്ട് വേറെയും പല പല നടിമാര്, രേഷ്മ, സജിനി, അതുപോലെ വേറെ അങ്ങനെ എന്തോ 1-2 പേരുകൾ, മറിയം, താഴെ പേര് അറിയാവുന്നവർ താഴെ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ പല പേരുകളിലും പല പല നടിമാരും ആ സമയത്ത് സ്റ്റാറുകളായി വന്നിരുന്നു. പക്ഷേ അവർക്കാർക്കും ഷക്കീല എന്ന് പറയുന്ന താരത്തിൻ്റെ ഒരു താരപദവിയിലേക്ക് ഉയരാൻ സാധിച്ചില്ല. ഈ പറഞ്ഞ നടിമാരെല്ലാം മലയാളം ഉൾപ്പെടെ ബാക്കിയുള്ള ഭാഷകളിലൊക്കെ അഭിനയിച്ചുവെങ്കിലും ഈ ഒരു ടൈപ്പ് സിനിമകൾക്ക് ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ഉണ്ടായിരുന്നത് മലയാളത്തിൽ തന്നെയാണ്.
തന്നെയാണ് പിന്നീട് കുറച്ച് മാർക്കറ്റ് തമിഴിലും ഉണ്ടായിരുന്നു. എന്നിരുന്നാലും മലയാളത്തിൽ മാത്രമാണ് ഇത്രയും വലിയൊരു ഹ്യൂജ് ആയിട്ടുള്ള ഒരു മാർക്കറ്റ് ഉണ്ടായിരുന്നത്. ഇന്നത്തെ കാലത്ത് അതുപോലുള്ള സിനിമകൾക്ക് ഒരിക്കലും ഒരു സ്കോപ്പ് ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. പിന്നീട് ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഇവിടെ സിനിമകൾ സാധാരണ എല്ലാവരും കളിയാക്കുന്നതാണ്, വൃദ്ധന്മാരാണ് പോയി കണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് സ്ഥിരമായിട്ട് നിങ്ങൾ കളിയാക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ, ഈ 2000-2003 കാലഘട്ടത്തിനിടയ്ക്ക് കോളേജ് വിദ്യാർത്ഥിനികൾ ഉൾപ്പെടെ ഇവരുടെ സിനിമയ്ക്ക് പോയിരുന്നു എന്നുള്ളതാണ് സത്യം. അത് പല എക്സ്പീരിയൻസ് ഉള്ള പല ആളുകളോടും നിങ്ങൾക്ക് ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം. എറണാകുളം പോലുള്ള സിറ്റികളിൽ ഇഷ്ടംപോലെ സ്ത്രീകൾ ഉൾപ്പെടെ ആളുകൾ ഈ ഇവരുടെ സിനിമകൾ കാണാൻ പോകുമായിരുന്നു. എന്നാൽ അവിടെ അതിൻ്റെ ഇടയ്ക്ക് പിന്നീട് കാലം മാറുന്നതനുസരിച്ച് ഇവരുടെ സിനിമകളിൽ വേറെ പല രംഗങ്ങളും കട്ട് ചെയ്ത് ഇട്ട് തുടങ്ങിയതിന് ശേഷമാണ് ഈ സ്ത്രീകളെല്ലാം ഈ ഇതുപോലുള്ള സിനിമകളിൽ കാണുന്നതിൽ നിന്ന് മാറാൻ തുടങ്ങിയത്. പിന്നീട് ഈ പറഞ്ഞ ടെക്നോളജിയുടെ വരവോടുകൂടി ഇതുപോലുള്ള സിനിമകൾക്ക് കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ തന്നെ ഒരു സ്കോപ്പ് ഇല്ലാത്ത രീതിയിലേക്ക് മാറുകയും ചെയ്തു. എന്ത് തന്നെയായാലും അവരുടെ ലൈഫ് പറയുന്ന ഒരു സിനിമ ഇപ്പോൾ വരാൻ പോകുന്നുണ്ട് എന്ന് പറയുന്നു. ആ ചിത്രത്തിൽ ഇവരൊരു ഗസ്റ്റ് അപ്പിയറൻസ് ആയിട്ട് വരുന്നുണ്ട് എന്നും പറയുന്നു. എന്ത് തന്നെയായാലും ആ സിനിമ വരുമ്പോൾ അവരെക്കുറിച്ച് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഗ്രാഹ്യമാക്കിയെടുക്കാം. എന്ത് തന്നെയാലും വേറെ മാർഗങ്ങളൊന്നും തന്നെയില്ല ഇവരെക്കുറിച്ച് ഇതിൽ കൂടുതൽ പറയാനായിട്ടുള്ള വേറെ മാർഗങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ തപ്പി തടഞ്ഞു പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത വീഡിയോ വേണ്ടി വീണ്ടും വരാം. അതുവരെ നന്ദി, നമസ്കാരം.